ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? പിന്നെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനപ്പിന്റെ വീഡിയോ ആണ്. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് ലോക്ക്ഡൗൺ പീരീഡ് ആയത് കാരണം നമുക്ക് പാർലറിലൊക്കെ പോകാൻ പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലീനപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ട് ഫേസ് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ക്ലീനപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ക്ലീനപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹിമാലയയുടെ ക്ലെൻസിങ് മിൽക്കാണ് എടുത്തേക്കുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ മാറിയിട്ട് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. ക്ലെൻസർ ഇല്ലാത്തവർക്ക് ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ക്ലെൻസറിനാണ് കൊടുക്കേണ്ടത്. കാരണം അതൊരിക്കലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കത്തില്ല. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോപ്പ് മാക്സിമം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫേസിലും നെക്ക് ഏരിയയിലും. ഇനി ഒരു ക്ലെൻസിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതിയാകും. ബ്രഷ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആകും. അതിന് വേണ്ടിയിട്ടാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കോട്ടൺ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മൾ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതിയാകും. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വേപ്രൈസർ വെച്ചിട്ട് ഫേസിലൊന്ന് ആവി കൊള്ളിക്കുകയാണ്. ഇത് നമ്മുടെ ഫേസിലെ പോർസൊക്കെ ഓപ്പണായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻ കേസ് വേപ്രൈസർ ഇല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ടവലൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി നമ്മുടെ ഫേസിലൊന്ന് ഒപ്പിയെടുക്കുവാണെങ്കിൽ നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ പോർസൊക്കെ ഓപ്പൺ ആവുന്നത് കൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കുന്നതിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്ക്രബാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് പതഞ്ജലിയുടെ മുൾത്താണി മിട്ടിയുടെ സ്ക്രബാണ്. ഇതാദ്യം ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് പാക്കാണെങ്കിലും സ്ക്രബാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ നെക്ക് ഏരിയയിലും കൂടിയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറും നെക്ക് വേറൊരു കളറുമായിട്ടൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അത് കാരണം ഏത് പാക്കാണെങ്കിലും നമ്മൾ ഫേസിലിടുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഏരിയാസിലും കൂടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ വിരലുകൾ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഫോഴ്സ് കൊടുത്ത് ചെയ്യരുത്, ചെറുതായിട്ട് നല്ല ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്തൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ടായി. അതായത് നമ്മൾ ഫേസിൽ നമ്മുടെ ഉള്ളം കൈ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഏജിങ് ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ ഫേസിൽ ക്രീമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളൊരിക്കലും നോർമലി നമ്മൾ ക്രീമൊക്കെ എടുത്ത് രണ്ട് കയ്യിലും ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഫേസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. ഉള്ളംകൈ എന്ന് പറയുമ്പോൾ കുറച്ച് റഫായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഏജിങ്ങിൻ്റെ സൈൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയാസിൽ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു മസാജർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഫേസ് നല്ല ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നമുക്ക് മസാജറൊന്നും കമ്പൽസറി അല്ല. ഈവൻ നമുക്ക് ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാക്സിമം 5 മിനിറ്റ്സിൽ കൂടുതൽ നമ്മുടെ ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഞാൻ ഫേസ് വാഷ് ചെയ്തു, ജസ്റ്റ് ഒന്ന് സ്ക്രബ് യൂസ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ക്ലീനപ്പ് ഒക്കെ ചെയ്യാത്തവരാണെങ്കിൽ അത്യാവശ്യം വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും ഫേസിൽ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാൻ പറ്റും. നോർമലി നമുക്ക് നമ്മുടെ ആ നോസിൻ്റെ ഏരിയാസിൽ, അതായത് അവിടെയാണ് നമുക്ക് എപ്പോഴും ആ ഒരു ഓയിലി വരുന്നത്, അവിടെയൊക്കെയാണ് കൂടുതലും ഈ വൈറ്റ് ഹെഡ്സൊക്കെ ഫോമായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആക്കാം. ഇപ്പോൾ ഈ ടൂൾ കയ്യിലില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫേസ് ശരിക്കും നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ സ്റ്റീം ചെയ്തു, സ്ക്രബ് ഇട്ടു. അപ്പോൾ നമ്മുടെ ഫേസിൽ അത്യാവശ്യം പോർസൊക്കെ നല്ല ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് അത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മുൾത്താണി മിട്ടിയാണ് ജസ്റ്റ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. മുൾത്താണി മിട്ടിയുടെ പൗഡർ റോസ് വാട്ടറിൽ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഓപ്പൺ പോർസ് ക്ലോസ് ചെയ്യാനായിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് മുൾത്താണി മിട്ടിയുടെ. അപ്പോൾ അത് ഫേസിലും അതുപോലെ നെക്ക് ഏരിയാസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഫേസ് നല്ല ടൈറ്റൻ ആയതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പാക്ക് വാഷ് ചെയ്തു, ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഈ ആ നോസിൻ്റെ അവിടെ ആ ഏരിയ ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീക്ക്ലി വൺസ് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്ലീനപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പാർലറിലൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.